ഹായ് ഫ്രണ്ട്സ്, എമാർടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൈഫോണിക് ക്ലോസറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഒപ്പം സൈഫോൺ ക്ലോസറ്റിൻ്റെ പ്രവർത്തന രീതിയും ഉൾപ്പെടുത്തി ഒരു അടിപൊളി ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൈഫൺ ക്ലോസറ്റിനെ കുറിച്ച് അതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന രീതിയും മറ്റുള്ള സംഗതികളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പ്ലംബിംഗ് സംബന്ധമായിട്ട് ഒരുപാട് ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോവാം. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റുകൾ എന്ന് പറയുമ്പം രണ്ട് വിധത്തിലാണ്, അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുമ്പം രണ്ട് വിധത്തിലാണ്. ഒന്ന് വാഷ് ഡൗൺ മോഡലും മറ്റൊന്ന് സൈഫോണിക് മോഡലും. അപ്പോൾ നമുക്ക് ഈ സൈഫോണിക് മോഡലിൻ്റെ പ്രവർത്തന രീതികളും അത് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് വാഷ് ഡൗൺ ക്ലോസറ്റ്, വാഷ് ഡൗൺ ക്ലോസറ്റിൻ്റെ പ്രവർത്തന രീതികളൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ അതിൻ്റെ ചെറിയൊരു മോഡലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ആ WC-ൻ്റെ ആ ഒരു ബൗള്, അതിൻ്റെ താഴെ ഭാഗത്ത് വാഷ് ഡൗൺ ക്ലോസറ്റുകളാകുമ്പം ഇത്തരത്തിൽ ഒന്നെങ്കിൽ പീട്രാപ്പോ അല്ലെങ്കിൽ എസ്ട്രാപ്പോ ആയിരിക്കും. ഈ രണ്ട് എസ്ട്രാപ്പായാലും പീട്രാപ്പായാലും ഇതേപോലെ ഷോർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ഏകദേശം 4 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ഉണ്ടാവുക. ഇതിൻ്റെ ഒരു വേസ്റ്റ് റിമൂവ് ആവുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ആ ബൗളിനകത്തേക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ഫോഴ്സും ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൽ നിന്ന് ആ ഒരു വേസ്റ്റ് പ്രോപ്പറായിട്ട് പുറത്തോട്ട് റിമൂവ് ആവുന്നത്. നമ്മൾ ആ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ആ ശക്തിയും കുറവാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് റിമൂവ് ആവാൻ സമയമെടുക്കും. വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടായിരിക്കും വേസ്റ്റ് റിമൂവ് ആവുന്ന രീതി അല്ലേ. നേരെ മറിച്ച് നല്ല ശക്തിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വേസ്റ്റ് റിമൂവ് ആയി പോകാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഈ ഒരു സൈഫോണിക് മോഡലാകുമ്പോൾ ഇതിൽ നിന്നും ഒന്ന് രണ്ട് വ്യത്യാസങ്ങളും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രാപ്പിംഗ് സിസ്റ്റം തന്നെ ടോട്ടലി ചേഞ്ച് ആവാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ട്രാപ്പിംഗ് സിസ്റ്റം അല്ല സൈഫോണിക് മോഡലാകുമ്പോൾ വരുന്നത്. സൈഫോണിക് മോഡലാകുമ്പം ഇതേപോലെ ട്രാപ്പ് താഴ്ന്നിട്ട് നല്ല ഹൈ ലെവലായിട്ട് പൊന്തിയിട്ടാണ് വീണ്ടും താവുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു ട്രാപ്പിംഗ് സിസ്റ്റം ഇത്തരത്തിൽ പൊന്തുന്ന സമയത്ത് അതിൻ്റെ ഒരു വാട്ടർ സീ ലെവലും ഉയർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. വാഷ് ഡൗൺ മോഡലിനെ സംബന്ധിച്ചിടത്തോളം, വാഷ് ഡൗണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ഒരു ട്രാപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് വെള്ളം കാണാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് സൈഫോണിക് മോഡലാകുമ്പം ആ ഒരു ക്ലോസറ്റിൻ്റെ ആ ഒരു ബൗളിലേക്കും വെള്ളം ഹൈ ആയിട്ട് പൊന്തി കിടക്കുന്നത് കാണാം. അതായത് ആ ഒരു ട്രാപ്പിംഗ് ഇത്തരത്തിൽ പൊന്തിയത് കൊണ്ട് ഈ ഒരു ലെവലിൽ വരെ വെള്ളം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ആ ലെവൽ കീപ്പ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് ഹൈ ആയിട്ട് വെള്ളം പൊന്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം സൈഫോണിക് ക്ലോസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൈഫൺ പ്രവർത്തനം നടക്കുന്ന സമയത്ത് കുറഞ്ഞ വെള്ളം കൊണ്ട് നല്ല രീതിയിൽ വെള്ളം ശക്തിയായിട്ട് പുറത്തോട്ട് റിമൂവ് ആയി പോകുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പം പല ആളുകളും പറയുന്നത് ഇത്തരത്തിലുള്ള സൈഫോണിക് ക്ലോസറ്റുകൾ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എന്താ പറയുക, വെള്ളം സക്ക് ചെയ്ത് പുറത്തോട്ട് തള്ളുന്നില്ല, കുറഞ്ഞ വെള്ളം കൊടുത്താൽ പോരാ, നല്ല വെള്ളം കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് പോകുന്നുള്ളൂ എന്നുള്ളതൊക്കെ പല ആളുകളും ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. അപ്പം നമുക്ക് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന രീതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് സൈഫോണിക് ക്ലോസറ്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളതാണ് ജസ്റ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം സൈഫോണിക് ക്ലോസറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഔട്ടില് 1-3 മീറ്ററിൻ്റെ ഗ്യാപ്പിൽ, ഏറ്റവും ചുരുങ്ങിയത് 1.5 മീറ്ററിൻ്റെ ഉള്ളിലും ഏറ്റവും മാക്സിമം 3 മീറ്ററിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് എയർ പൈപ്പ് പൊക്കി വെച്ച് നിർത്തി കൊടുക്കുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ളൊരു സംഗതിയാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ നിലവിലിപ്പോൾ ഇതിൻ്റെ ഒരു ട്രാപ്പിൽ നിന്ന് ഇതേപോലെ കൊണ്ടുപോയിട്ട് സെപ്റ്റിക് ടാങ്കിലേക്ക് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലൈനിൽ എവിടെയും ഒരു എയറോ മറ്റുള്ള സംഗതികളോ ഒന്നുമില്ല. അപ്പം ഈ എയറൊന്നും കൊടുക്കാതെ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്നത്, പതുക്കെയാണോ സ്പീഡിലാണോ വെള്ളം സക്ക് ചെയ്ത് പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കാം. ഞാൻ കറക്റ്റ് തെളിയാൻ വേണ്ടിയിട്ട് കുറച്ച് കളറ് കലക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ശക്തിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം താഴോട്ട് പതുക്കെ പോകുന്നുണ്ട്. ഈ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ് പോകുന്നത് അല്ലേ, തീരെ ശക്തിയില്ല നമുക്ക് കാണാൻ പറ്റും. വളരെ പതുക്കെയാണ് വെള്ളം ഇങ്ങനെ കുറച്ചിച്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ കുറയുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം.
ഏറെ സമയമെടുത്തിട്ടാണ് നിലവിൽ ഇതിനകത്ത് നിന്ന് വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു പോർഷനിൽ എവിടെ ഒരു 3 മീറ്ററിൻ്റെ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ എവിടെയും എയർ കൊടുക്കാത്തത് കൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം നിലവിലിപ്പോൾ വെള്ളം താഴ്ന്ന് താഴ്ന്ന് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് എയർ പൈപ്പ് കണക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഒന്ന് അതിനകത്തേക്ക് ഒഴിച്ച് നോക്കാം. ഏത് രീതിയിലാണ് വെള്ളം വെള്ളം പോകുന്നത് എന്നുള്ള മറ്റുള്ള സംഗതികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ആ ഒരു ഡ്രെയിൻ ഔട്ടിൽ അതിൻ്റെ ഒരു പോർഷനിൽ ഇതേപോലെ ടീ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു എയർ പൈപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എയർ ആ ലൈനിൽ എയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് വെള്ളം പുറത്തോട്ട് പോകുന്നത് എന്നുള്ളത് നോക്കാം. അത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ നല്ല രീതിയിൽ ആ സക്കിങ്ങും മറ്റുള്ള സംഗതികളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ ഈ ബോളിലേക്ക് ശക്തിയിൽ തന്നെ വെള്ളം ഒഴിക്കുക അല്ലേ. നല്ല ശക്തിയിൽ മുഴുവനായിട്ട് ഒഴിച്ചു. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിൻ്റെ പോക്ക് നമുക്ക് മനസ്സിലാവും അല്ലേ. നല്ല ശക്തിയായിട്ട് തന്നെ താഴോട്ട് നമ്മുടെ ഒരു ചുഴി ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തത് വെള്ളം കംപ്ലീറ്റ് സ്മൂത്തായിട്ട് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സംഗതിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സൈഫോണിക് ക്ലോസറ്റിൻ്റെ ഒരു പ്രവർത്തനത്തിന് ബിറ്റ്വീൻ 3 മീറ്ററിൻ്റെ മാക്സിമം 3 മീറ്റർ മിനിമം 1.5 മീറ്ററിൻ്റെ ഇടക്ക് എയർ പൈപ്പ് വളരെ മസ്റ്റായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് സൈഫോണിക് ക്ലോസറ്റിനെ സംബന്ധിച്ച് നമുക്കതിൻ്റെ മസ്റ്റായിട്ടുള്ളൊരു സംഗതി പറയാനുള്ളത്. അതേപോലെ തന്നെ സൈഫോണിക് ക്ലോസറ്റിൻ്റെ ഒരു പ്രവർത്തന രീതിയിൽ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഗതിയാണ് ക്ലോസറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഓറിൻ്റെ ലെവല്, ആ ലെവല് WC സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ ബാത്റൂമിൻ്റെ സ്ലോപ്പ് കൊടുത്തിട്ട് ട്രാപ്പും കാര്യങ്ങളും ഈ ക്ലോസറ്റിൻ്റെ ഫ്രണ്ടിലാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഫൺ പ്രവർത്തനത്തെ, അതായത് ഈ ഒരു ബൗള് ഏകദേശം നമ്മൾ കൊടുക്കുന്ന ഒരു സ്ലോപ്പ് ചിലപ്പം MM സ്ലോപ്പായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെൻറ്റിമീറ്റർ സ്ലോപ്പൊക്കെ ചില ആളുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പം അത്തരത്തിലുള്ള സ്ലോപ്പ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ബൗള് ഇത്തരത്തിൽ ഇതേപോലെ ഇങ്ങോട്ടേക്ക് താഴ്ന്നു നിൽക്കും അല്ലേ. നമ്മൾ അറിയുന്നില്ല, പക്ഷേ ചെറിയൊരു MM ആ ഒരു എഫക്റ്റ് ഈ സൈഫൺ ഈ ഒരു സംഭവത്തിന് വളരെ ശക്തമായിട്ട് ഏകദേശം 40%ഓളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ടേക്ക് സക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും എന്താ പറയുക ഈ സ്നാപ്റ്റിക്സും മറ്റുള്ള സംഗതികളും പെട്ടെന്ന് പോയിട്ട് ബ്ലോക്ക് ആവുന്നത്. നേരെ മറിച്ച് നമുക്ക് ഈ ഒരു സൈഫൺ ക്ലോസറ്റ് ഇതിൻ്റെ ഒരു ലെവലെന്ന് പറയുന്നത് 0 ലെവലായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ലെവല് ക്ലോസറ്റിൻ്റെ നേരെ പുറകു വശത്തോട്ടായിരിക്കണം അതിൻ്റെ ആ ഒരു സ്ലോപ്പ് വരേണ്ടത്. അതായത് നമ്മൾ വെക്കേണ്ട ഫ്ലോറിൽ ട്രാപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ഈ ക്ലോസറ്റ് വയ്ക്കുന്ന ഈ ഒരു വാളിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ, അത് നമ്മൾ എന്താ പറയുക ബാത്ത് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു പോർഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ട്രാപ്പ് വയ്ക്കുന്ന സമയത്ത് കംപ്ലീറ്റ് സ്ലോപ്പും ഈ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിട്ടും. അപ്പം ഈ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ക്ലോസറ്റിൻ്റെ ആ ഒരു MM അല്ലെങ്കിൽ ആ ഒരു സെൻറ്റിമീറ്റർ സ്ലോപ്പ് നേരെ പുറകിലോട്ട് വരും അല്ലേ. പുറകിലോട്ട് വരുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 100% വർക്കിങ്ങിന് പകരം 110% വർക്കിംഗ് നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ ക്ലോസറ്റ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്ലോപ്പ് നമ്മൾ പുറകു വശത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ബൗള് ഇതേപോലെ ഇത്തരത്തിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ലേശം ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് നിൽക്കണം. ഓക്കെ, നമ്മൾ അറിയുന്നില്ല ആ MM ഫ്രണ്ടിലോട്ട് കൊടുക്കുന്നതിന് പകരം സ്ലോപ്പ് നേരെ പുറകു വശത്തോട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടും. ആ ഒരു സംഗതിയും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് ഇതിന സൈഫോണിക് ക്ലോസറ്റുകൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി വെള്ളത്തിൽ തന്നെ നല്ല രീതിയിൽ ശക്തിയായിട്ട് വെള്ളം പുറത്തോട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ചെരിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടും അതേപോലെ തന്നെ ജസ്റ്റ് ഈ ഭാഗത്തേക്കൊന്ന് ചെരിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു പ്രോപ്പർ ചെരിവ് ഈ ഒരു വശത്തേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നോക്കാം. ഈ ഒരു വശത്തേക്കൊന്ന് ജസ്റ്റ് ചെരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം നല്ല രീതിയിൽ ശക്തിയായിട്ട് തന്നെ അല്ലേ കറക്റ്റായിട്ട് പുറത്തോട്ട് പോയി. ഇനി നമുക്ക് ഈ ഒരു സംഗതി നേരെ ഈ വശത്തേക്ക് ചെരിച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. അതിൻ്റെ ആ ഒരു പെർഫോമൻസ് എത്ര കണ്ട് നമ്മൾ ഈ ബാക്ക് വശത്തേക്കുള്ള ചെരിവിനെക്കാളും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഈ ഒരു വശത്തേക്ക് ഞാൻ ചെരിച്ചിട്ടുണ്ട്. ചെരിച്ചിട്ട് നമ്മളൊന്ന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അല്ലേ നമുക്ക് കാണാം നമ്മൾ ആദ്യം ഒഴിച്ച അത്ര തന്നെ ആ ഒരു എഫക്റ്റിൽ ഈ ഒരു വശത്തേക്ക് കിട്ടുന്നില്ല.
വെള്ളം പ്രോപ്പറായിട്ട് പുറത്തോട്ട് പുറം തള്ളുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ വലിയ സ്നാപ്റ്റിക്സോ മറ്റുള്ള സംഗതികളൊക്കെ ഈ ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടുള്ള ഡബ്ല്യൂസിനകത്ത് നിക്ഷേപിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അടിച്ച് പുറത്തേക്ക് പോവില്ല. ഇതിനകത്തേക്ക് ഇത്തരം സംഗതികളൊന്നും ഇടാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല ആളുകളും അതിനകത്തേക്ക് ഇട്ടു പോകുന്നതാണ്. അപ്പം അത്തരത്തിൽ ഇടുന്ന സമയത്തും സൈഫോണിക് ക്ലോസിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സക്ക് ചെയ്തിട്ട് പോകേണ്ട ഒരു സംഭവം. നമ്മൾ അതിൻ്റെ ആ ഒരു ഫിക്സിങ്, നമ്മൾ ആ ഫിക്സിങ്ങിൽ ശ്രദ്ധിക്കുന്ന ചില ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല സമയങ്ങളിലും ഇത് ഒരു നിത്യ സംഭവമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ സൈഫോണിക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എയർ ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതി വളരെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം ഈ ഒരു ചെരിവും കൂടെ, അതായത് ഡബ്ല്യൂസിൻ്റെ ഫ്രണ്ടേജ് ഭാഗത്തേക്കുള്ള ആ ചെരിവ് ഒഴിവാക്കിയിട്ട് നേരെ ബാക്ക് വശത്തേക്ക് അതിൻ്റെ ആ ഒരു ചെരിവ് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ആ സൈറ്റിൽ എന്താ പറയുക, ഫ്ലോറിങ് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നതിൻ്റെ ശേഷം മാത്രം സൈഫോണിക് ക്ലോസറ്റുകൾ സെറ്റ് ചെയ്യുക. അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ വാഷ് ഡൗൺ ക്ലോസറ്റുകൾ തന്നെ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഓക്കെ, അപ്പം ഇത്രയും സംഗതികളാണ് സൈഫോണിക് ക്ലോസറ്റുകളെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകളുമായി അടുത്ത പ്രാവശ്യം വരാം. ഇന്നത്തേക്ക് ടാറ്റ, ബൈ ബൈ.